കേരളത്തിൽ ഇടതുപക്ഷം ജനപിന്തുണ വർദ്ധിപ്പിച്ച് കരുത്താർജിക്കുമ്പോഴും ഭരണത്തിലെത്തുമ്പോഴും അസ്വസ്ഥരാകുന്നവർ സംസ്ഥാനത്തിനകത്തും പുറത്തുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളെ അട്ടിമറിച്ച് രാഷ്ട്രീയ ചതിയുടെ ചരിത്രവും കേരളത്തിലുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും രാഷ്ട്രീയ എതിരാളികളുടെ സർക്കാരുകളെ അസ്ഥിരമാക്കാനോ അട്ടിമറിക്കാനോ ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ ആശയവ്യക്തതയുടെയും അധികാരത്തിലേക്ക് കുറുക്കുവഴി തേടേണ്ടതില്ല എന്ന നിശ്ചയദാർഢ്യത്തിന്റെയും ചരിത്രമാണത്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റു. ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നാട്ടിൽ അധികാരമേറിയതിനെ ലോകം അതിരറ്റ കൗതുകത്തോടെയും ആദരവോടെയുമാണ് വീക്ഷിച്ചത്. EMS സർക്കാർ കൈക്കൊണ്ട ചരിത്രപരമായ ഭരണപരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങളും മൂലം ആ സർക്കാർ ആർജിച്ച ജനപിന്തുണ രാജ്യത്തെ ഭൂപ്രഭുക്കളെയും ബൂർഷ്വാസികളെയും പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമായിരുന്നു. എല്ലാ മത സാമുദായിക ശക്തികളുടെയും മൂലധന ശക്തികളുടെയും പിന്തുണയോടെ നടത്തിയ കുപ്രസിദ്ധമായ വിമോചന സമരം വലതുപക്ഷത്തിന്റെ അട്ടിമറികളുടെ ആദ്യ പരീക്ഷണമായിരുന്നു. അമേരിക്കൻ ചാരസംഘടനയായ CIA യുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഈ അട്ടിമറി ശ്രമത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് തെളിവുകൾ സഹിതം പുറത്തുവന്നു. വിമോചന സമരം നയിച്ച പല കോൺഗ്രസ് നേതാക്കളും സാമ്പത്തിക സഹായം കൈപ്പറ്റിയിരുന്നതായും വെളിപ്പെടുത്തലുകളുണ്ടായി. കോൺഗ്രസും സവർണ സംഘടനകളും മനോരമ പോലെയുള്ള മാധ്യമങ്ങളും ചേർന്ന് കേരളത്തിൽ ക്രമസമാധാന നില തകരാറിലാണെന്ന് വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമിച്ചു. ഒടുവിൽ KPCC നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കേരള സർക്കാർ പിരിച്ചുവിടാനുള്ള തീരുമാനം നെഹ്റു കൈക്കൊണ്ടു. അങ്ങനെ 1959 ജൂലൈ 31 തികച്ചും ജനാധിപത്യപരമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന EMS സർക്കാർ ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടപ്പെട്ടു. 1967 പിന്നീട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകൃതമാകുന്നത്. CPIM നേതൃത്വം കൊടുത്തിരുന്ന സപ്തകക്ഷി മുന്നണി അന്ന് 133-ൽ 117 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ രണ്ടാമതുമെത്തി. എന്നാൽ ഭരണം 30 മാസം തികയ്ക്കും മുന്നേ 1969 സഖ്യകക്ഷികളുമായുള്ള ആശയപരമായ ഭിന്നതകൾ രൂക്ഷമായി. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും EMS നമ്പൂതിരിപ്പാട് രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു. എന്നാൽ ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ നോക്കുകുത്തിയാക്കി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം അന്നുണ്ടായില്ല. മന്ത്രിസഭ മാറിയെങ്കിലും നിയമസഭ അതുപോലെ തുടർന്നു. CH അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ നിലവിൽ വരികയാണ് ഉണ്ടായത്. 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യം 94 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത്. ഇന്ദിരാഗാന്ധിയോടുള്ള എതിർപ്പിന്റെ പേരിൽ സോഷ്യലിസ്റ്റ് ആകാൻ തീരുമാനിച്ച AK ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് തല്ലിപ്പിരിഞ്ഞു പോന്ന കോൺഗ്രസ് യു, പിന്നീട് കോൺഗ്രസ് എസ് കൂടെ ചേർന്നതായിരുന്നു അന്നത്തെ മുന്നണി. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നല്ല ഭരണം തന്നെ കാഴ്ചവെച്ച 1st നായനാർ മന്ത്രിസഭ പക്ഷേ AK ആന്റണിയുടെ രാഷ്ട്രീയ ചതി മൂലം വീഴുകയാണ് ഉണ്ടായത്. ഭരണത്തിലേറി 2 വർഷം തികയും മുൻപ് തന്നെ ആന്റണി വിഭാഗം സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള കോൺഗ്രസും വലത്തേക്ക് പോയി. തിരികെ കോൺഗ്രസിലേക്ക് കൂടണയാനാകും വരെ തന്റെ പ്രസക്തി നിലനിർത്താൻ വേണ്ടി മാത്രം ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച AK ആന്റണിക്കും സംഘത്തിനും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണം ഇല്ലാതെയാക്കി സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ യാതൊരു മടിയുമെന്നില്ലായിരുന്നു. കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ ചേരില്ല എന്നത് ലോകം മുഴുവൻ വലതുപക്ഷവും നിഷ്പക്ഷരുമൊക്കെ ആവർത്തിച്ചുയർത്തുന്ന വാദമാണ്. ഇതിനുദാഹരണമായി പലപ്പോഴും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ പാലിക്കുന്ന അച്ചടക്കമാണ് താനും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ അച്ചടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഒഴിവാക്കാനാകാത്ത ഘടകമാണ്. പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് പരമപ്രധാനവുമാണ്. പക്ഷേ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തിയ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എന്നും ജനപക്ഷത്ത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിലകൊണ്ടിട്ടുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതിനവരെ സഹായിക്കുന്നത് പാർലമെന്ററി പ്രവർത്തനം എന്നാൽ പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന ഉത്തമ ബോധ്യമാണ്. അധികാരം നേടാൻ വേണ്ടി ജനനന്മ കുപ്പയിൽ എറിഞ്ഞു കളയാൻ അന്നും ഇന്നും യാതൊരു മടിയുമില്ലാത്ത കോൺഗ്രസ് നയങ്ങൾ തെളിഞ്ഞു കാണണമെങ്കിൽ ഈ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി.